ആദ്യമായിട്ടാണ് ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം വരുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സിസാറോ എന്ന റെസ്ലറെ കുറിച്ച് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ് നമുക്ക് സിസാറോയുടെ ന്യൂ അപ്ഡേറ്റ് നോക്കണേക്കാളും മുൻപ് WWE എന്ന കമ്പനി എങ്ങനെയാണ് സിസാറോയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് നോക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സിസാറോ എന്ന റെസ്ലറെ WWE മെയിൻ റോസ്റ്ററിലോട്ട് ഡെബ്യൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സിസാറോ എന്നല്ല അറിയപ്പെട്ടിരുന്നത്, അന്തോണിയോ സിസാറോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം ജോൺ സീന അതുപോലെയുള്ള നല്ല നല്ല റെസ്ലേഴ്സിൻ്റെ കൂടെ നല്ല ഫ്യൂഡും മാച്ചും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സിസാറോ. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് വരുന്നത് പോലെയാണ് അന്ന് സിസാറോ വന്നുകൊണ്ടിരുന്നത്. കൂടെ എപ്പോഴും ഒരു വുമൺ റെസ്ലർ കാണുമായിരുന്നു. അതിനുശേഷം മിക്ക മാച്ചിലെല്ലാം പറ്റിച്ചുകൊണ്ട് എതിരാളികളെ തോൽപ്പിക്കുന്നതായിട്ടാണ് സിസാറോയെ കാണിച്ചുകൊണ്ടിരുന്നത്. ആ അവസരത്തിലെല്ലാം ഒരുപാട് ഓഡിയൻസിന് ദേഷ്യം പിടിച്ച ഒരു റെസ്ലറായിരുന്നു അന്തോണിയോ സിസാറോ. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു ഹീൽ ക്യാരക്ടറായിരുന്നു സിസാറോ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്തോണിയോ സിസാറോ എന്ന പേര് മാറ്റി വെറും സിസാറോ എന്ന് മാത്രമാക്കി WWE എന്ന കമ്പനി മുന്നോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഇവർ ചെയ്യുന്ന സ്ഥിരം പരിപാടികൾ ആരംഭിച്ചു തുടങ്ങി. അതായത് സിസാറോ എന്ന റെസ്ലറെ കറക്റ്റായിട്ട് ഉപയോഗിക്കാതെ ഒരു മിഡ് കാർഡ് റെസ്ലറുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷെയ്മസിനും സിസാറോയ്ക്കും ഒരു മാച്ച് റോ എപ്പിസോഡിൽ വെച്ച് നടക്കുന്നത്. ആ ഒരു മാച്ചിൽ രണ്ടുപേരും വിൻ ചെയ്യാത്ത പോലത്തെ സ്റ്റോറി ലൈൻ കൊടുത്ത് ആ മാച്ചിൻ്റെ റീമാച്ച് ആയിട്ട് പിന്നെ നടന്ന റോ എപ്പിസോഡിൽ വെച്ച്, അതുകൂടാതെ ഇവർക്ക് തമ്മിൽ ഒന്ന് രണ്ട് മാച്ച് ഇതുപോലെ വെച്ചപ്പോൾ അവിടെ ഇരുന്ന് ലൈവായിട്ട് കാണുന്ന ഓഡിയൻസിനും നമ്മൾക്കും ഈ ഒരു കാര്യം വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇത് മനസ്സിലാക്കിയ WWE എന്ന കമ്പനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഷെയ്മസ് ആൻഡ് സിസാറോ ഇവരെ രണ്ടുപേരെയും ഒരു ടീമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷം റോ ടാക് ടീം ചാമ്പ്യൻഷിപ്പ്, സ്മാക്ക് ഡൗൺ ടാക് ടീം ചാമ്പ്യൻഷിപ്പ്, പിന്നീട് അങ്ങോട്ട് ദ ബാർ ടീം എന്ന പേരിൽ നല്ലൊരു പൊസിഷനിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഷെയ്മസ് ഇഞ്ചുറി മൂലം WWE വിട്ട് പോയതിന് ശേഷം വീണ്ടും സിസാറോ എന്ന റെസ്ലറെ ഒരു പഴയ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഒരു മിഡ് കാർഡ് റെസ്ലർ റേഞ്ചിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പറയാനുള്ള കാരണം സിസാറോ ചെയ്യുന്ന എല്ലാ മാച്ചുകളും വേറെ ലെവലായിരിക്കും. അതായത് ഒരുപാട് സിഗ്നേച്ചർ മൂവും അതുകൂടാതെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചില മോസം സിസാറോ ആ ഒരു മാച്ചിൽ ഉപയോഗിക്കും. പക്ഷേ മാച്ചിൻ്റെ അവസാനത്തിൽ സിസാറോ തോൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ സിസാറോ എന്ന റെസ്ലറുടെ ഹൈപ്പെല്ലാം കുറഞ്ഞ് സാധാരണ ഒരു മിഡ് കാർഡ് റെസ്ലറായിട്ട് മാറും എന്നാണ് ഇപ്പോൾ റെസ്ലിംഗ് കാണുന്ന എല്ലാവരും പറയുന്നത്. ഇത് മനസ്സിലാക്കിയ WWE ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, September 18 മുതൽ NXT ലൈവ് വരാനായിട്ട് ആരംഭിക്കും. അപ്പോൾ NXT ലൈവ് TV ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ റോ എപ്പിസോഡിൽ നിന്നും സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നിന്നും ചില റെസ്ലേഴ്സ് ഒന്ന് രണ്ട് മാച്ചിനെല്ലാം NXTയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സിസാറോ എന്ന റെസ്ലറെ ഇനി മുതൽ NXTയിലോട്ട് മാറ്റുമെന്നാണ് പറയുന്നത്. അതായത് സിസാറോനെ ഇപ്പോൾ മെയിൻ റോസ്റ്ററിൽ നിർത്തിയിട്ട് പ്രത്യേകിച്ച് സ്റ്റോറി ലൈൻസോ കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് സിസാറോനെ വീണ്ടും NXTയിലോട്ട് കൊണ്ടുപോയിട്ട് നല്ലൊരു റെസ്ലറാക്കി കാണിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിനു മുൻപ് മെയിൻ റോസ്റ്ററിൽ വളരെ മോശമായ ഒരവസ്ഥയിൽ നിന്ന റെസ്ലറുണ്ടായിരുന്നു, ടൈലർ ബ്രീസ് എന്ന റെസ്ലർ. അപ്പോൾ അദ്ദേഹത്തെ NXTയിലോട്ട് കൊണ്ടുപോയിട്ട് ഇപ്പോൾ നല്ലൊരു റെസ്ലറായി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ മാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും വേറെ ലെവൽ മാച്ചാണ് ഇപ്പോൾ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സിസാറോനെയും കൊണ്ടുപോയിട്ട് NXT ടേക്ക് ഓവർ പോലെയുള്ള സ്പെഷ്യലിലും അതുകൂടാതെ NXTയിലെ മിക്ക ഷോയിലും നല്ലൊരു മാച്ചെല്ലാം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ മെയിൻ റോസ്റ്ററിൽ ഇപ്പോൾ വളരെ മോശമായിട്ടാണ് സിസാറോനെ കാണിക്കുന്നത്. അതിന് നല്ലത് NXTയിലോട്ട് കൊണ്ടുപോയിട്ട് ഒരു നല്ല റെസ്ലറായതിനു ശേഷം മെയിൻ റോസ്റ്ററിൽ കൊണ്ടുവരുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിസാറോ എന്ന റെസ്ലർ WWE ഇതുവരെ നേടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ആൻഡ്രൂ ദ ജയന്റ് മെമ്മോറിയൽ ബാറ്റിൽ റോയൽ വിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ US ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈസൺ കിഡ് എന്ന റെസ്ലറുടെ കൂടെ ചേർന്ന് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് സിസാറോ WWE നേടിയിട്ടുള്ള ചില കാര്യങ്ങൾ. അതുകൂടാതെ ജാക്ക് സ്വെഗറിൻ്റെ കൂടെ ഒരു ടീമുണ്ടായിരുന്നു. ആ ടീമാണെങ്കിൽ അധികം സക്സസ്ഫുൾ ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൂടാതെ സിസാറോയെ പോലൊരു റെസ്ലറൊക്കെ NXTയിൽ കാണാനായിട്ട് ഒരുപാട് പേർക്ക് വിഷമമുണ്ടാകും. കാരണം അത്രയ്ക്കും നല്ലൊരു റെസ്ലറാണ് സിസാറോ. ഇവർ കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിലെത്തിയത്. എന്തായാലും NXTയിൽ പോയാൽ XXX വേറെ ലെവലിൽ കാണിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ TVയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് മുതൽ വിൻസ് മിക്മാൻ ആയിരിക്കും NXT നോക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ പ്രത്യേകം പറയാണ്, ഇത് കൺഫേം ആയിട്ടുള്ള ന്യൂസല്ല, ലീക്കായിട്ടുള്ള ന്യൂസാണ്. ഇത് നടക്കാം നടക്കാതിരിക്കാം. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. Come on.